ഏഷ്യാനെറ്റ് കോമഡി സ്റ്റാർസ് ടീം ലക്കി സ്റ്റാർസ് അണിയിച്ചൊരുക്കുന്ന പോൾസൺ വാസി നയിക്കുന്ന കോമഡി മെഗാഷോയിലേക്ക് ഏവർക്കും ഊഷ്മളമായ സ്വാഗതം. സംഗീതവും നൃത്തവും ദൃശ്യവിസ്മയവും കൊണ്ട് ഉത്സവവേദികൾ കീഴടക്കിയ കലാരൂപമാണല്ലോ ബാലെ. എന്നാൽ ഇവിടെ കൃത്യമായി റിഹേഴ്സൽ പോലും ചെയ്യാത്ത ഒരു തട്ടിക്കൂട്ട് ട്രൂപ്പിന്റെ ബാലെ നമുക്കൊന്ന് ആസ്വദിക്കാം. ഞങ്ങൾ ബാലേക്കാരാണ്, നല്ല സൂപ്പർ ബാലകളാ, ഈ കട്ടനും തട്ടി ലൈറ്റും പാടുകയാ. ഞങ്ങൾ ബാലേക്കാരാണ്, നല്ല സൂപ്പർ ബാലകളാ, ഈ കട്ടനും തട്ടി ലൈറ്റും പാടുകയാ. ബാലെ തുടങ്ങണ്ടേ? പിന്നെ തുടങ്ങണ്ടേ? ചെക്ക് ചെയ്തോ? ചെയ്തല്ലോ. എന്നിട്ടോ? ചുമ്മാ വന്ന് സാരി മാറിയിട്ട് പുലിത്തോലിട്ടു, രാധ വന്നിട്ട് ചുരിദാർ മാറിയിട്ട് സാരി ഉടുത്തു, പിന്നെ ശാന്തനെയും കണ്ടില്ല, അവക്കടെ ഉടുതുണിയും കണ്ടില്ല. മെനകെട്ടവനെ, നടികള് തുണിമാരനെടുത്ത് ഊട്ടയിട്ട് നോക്കി ചെക്ക് ചെയ്യുന്ന കാര്യമാണോ പറഞ്ഞെ? പിന്നെ എടാ, ബാലെ തുടങ്ങാനുള്ള സംഭവങ്ങളൊക്കെ ഓക്കെയാണോ അത് ചെക്ക് ചെയ്തോന്നാ ചോദിച്ചേ? അതൊക്കെ ഓക്കെയാണ്. ആശാനെ, ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താടാ? രാവണന്റെ 6 തല എടുത്തിട്ടുള്ളു, ബാക്കി എടുക്കാൻ മറന്നുപോയി. അയ്യോ, 6 അത് കളിക്കണവന്റെ തലയും കൂടെ കൂട്ടി 7 തലയല്ലേ ആവുള്ളൂ. ഇനി 3 തലക്കൂടെ പോകും. എവിടെ പോകും? ആ ഐഡിയ, എടാ ബ്രഹ്മാവിന്റെ 3 തല അവിടെ വെറുതെ ഇരിപ്പുണ്ട്, അതെടുത്ത് എന്റെ രോമൊക്കെ പറിച്ചു കളഞ്ഞിട്ട് ഈ രാവണന്റെ തലയുടെ വിടവിനി കയറ്റി വെച്ചോടോ, ആരും കണ്ടുപിടിക്കത്തില്ല. എടാ മുനി, നീ ബാലയിൽ എത്ര വേഷം ചെയ്യുന്നുണ്ട്? അതാർക്കും അറിയാൻ പാടില്ലാത്ത 2 വേഷം. ഇന്റർവെല്ലിന് മുമ്പ് രാജഗുരു, ഇന്റർവെല് കഴിഞ്ഞിട്ട് നരസിംഹം. എന്നാ പറ, ഈ നരസിംഹം ഇരിക്കേണ്ട തൂണ് ഏതാ? മെനകെട്ടവനെ, നരസിംഹം ഇരിക്കുന്ന ആ സെന്ററിൽ കാണുന്ന വലിയ തൂണ്, കഴിഞ്ഞ സ്റ്റേജിൽ നരസിംഹത്തിന്റെ വേഷം കെട്ടിയവൻ തൂണ് മാറി ഇരുന്നിട്ട് ഇവനെ തപ്പി നടന്ന 9 തൂണാ ഞാൻ കുത്തിക്കേറി കളഞ്ഞത്. ആശാനെ, ഇല്ലടാ അച്ഛനെ, ഞാനിപ്പോ നമ്മുടെ മേക്കപ്പ് റൂമിലേക്ക് ചെന്നപ്പോണ്ടല്ലോ, നമ്മുടെ കിരീടകോശന് പെട്ടിയില്ലേ, അതിന്റെ മേളിൽ ഒരു പാമ്പ് പത്തി പിടിത്തിയിരിക്കണ ആശാനെ. എന്നിട്ടോ? തല്ലിക്കൊന്ന് ഞാൻ കടലിലോട്ട് വലിച്ചെറിഞ്ഞു കിരീടത്തിന്റെ പുറത്തിരുന്ന പാമ്പിന്. ആ ഒരൊറ്റ കേറ്റിയാൻ വെച്ചു. എടാ, അത് ശിവന്റെ കഴുത്തിനാണ് പ്ലാസ്റ്റിക് പാമ്പായിരുന്നു. ഏ, പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് ഒരു നീർക്കോലിനെങ്കിലും പിടിക്കണോ എന്നോണം. ആശാനെ, ആശാൻ എന്തിനാ ചേർത്തല അമ്പലത്തിൽ ബുക്ക് ചെയ്ത് നമ്മുടെ ബാലെ ക്യാൻസൽ ചെയ്തത്? എടാ, അതിന് കാരണമുണ്ട്. എന്ത് കാരണം? എടാ, നോട്ടീസ് അച്ചടിച്ച് വെച്ചിരുന്ന കണ്ടാ, ബാലയ്ക്ക് ശേഷം വലിയ കുരുതി ഉണ്ടെന്ന്. ചുമ്മാ കൊണ്ട തലവെച്ച് കൊടുക്കേണ്ട കാര്യമുണ്ടാ? എല്ലാ ട്രൂപ്പിനും 1 ദിവസം 2 പരിപാടി ഉണ്ട്. ആശാൻ എന്താ നമ്മുടെ ട്രൂപ്പിന് 2 പരിപാടി പിടിക്കാത്തെ? ഇവിടെ 2 പരിപാടി പിടിച്ച ആര് പോയി കളിക്കൂടാ? നമ്മള് കളിക്കും, നമ്മള് കളിക്കും. ഇവിടെ ആദ്യത്തെ പരിപാടിയും കഴിഞ്ഞ് പല വഴി ഓടുന്ന നമ്മള് എപ്പോ ഒത്തുകൂടിട്ടാണ് 2 പരിപാടി കളിക്കുന്നത്? ആശാനേ, ഓ എന്താണ് ചന്തേ? ആശാനന്റെ ക്ലിപ്പ് കണ്ടോ? തലയിൽ കുത്താൻ വേണ്ടി ഒരു 3-4 ക്ലിപ്പ് കൊണ്ടുവച്ചാ, ഇപ്പോ ഒറ്റെണ്ണം കാണാനില്ല. ആശാനെ, ഇങ്ങനെയാണെങ്കിൽ അടുത്ത പരിപാടി മുതൽ ഞാൻ വരലാട്ടോ. എന്താണ് ഈ കാര്യം പറ? നിങ്ങൾ കറക്റ്റ് കട്ടാൻ വേണ്ടി ഒരു ബംഗാളിനെ കൊണ്ടുവന്നിട്ടില്ലേ? ഞാൻ ഡ്രസ് മാറിക്കൊണ്ടിരുന്നപ്പോ അവനെ ഒളിഞ്ഞു നോക്കിയെന്നേ. ഇടി, അത് നീ എന്തിനാ ഈ ബഹളം ഉണ്ടാക്കുന്നേ? നീ മലയാളി, അവൻ ബംഗാളി അല്ലേ, അവന് മലയാളം അറിയത്തില്ലല്ലോ. മലയാളം അല്ലേ അറിയില്ലാത്തുള്ളൂ, കണ്ണു കാണാലോ. തങ്കച്ച, എല്ലാ സ്റ്റേജിലും നീ ഡയലോഗ് തെറ്റിക്കും. നീ ഡയലോഗ് കറക്റ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടോ? അത് ഞാൻ തട്ടെ പറഞ്ഞോളാം. കഴിഞ്ഞ സ്റ്റേജ് കമ്മറ്റിക്കാര് താടിക്കിട്ട് തട്ടിട്ട് കമാന്ന രക്ഷണം ഇണ്ടാത്തവനാ, ഡയലോഗ് പറയണ അല്ലേ വേണ്ട. നീ പേര് പറ. അസുരൻ. ഓ അസുരനാ, നീ വേഷം കാണാൻ പറയാൻ സുഹൃത്തെ, നീ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേര് പറയണ. എന്നാണോ? എന്നാണോ? ദിശാന്റിനയോ? എടാ ദൃഷ്ടാന്ത ദ്രോണാസുരൻ. ഇവൻ കറക്റ്റായിട്ട് പറഞ്ഞു. എന്നാ പിന്നെ ഒരു പണി, അസുരന്റെ വേഷം നീ ചെയ്തു. ആ ഇണങ്ങിയിരിക്കും. 2 റിഹേഴ്സൽ ഇട്ടിട്ട് രാജഗുരുവിന്റെ വേഷം ഇപ്പോഴും തെറ്റിച്ചോണ്ടിരിക്കണവനാ. എന്റെ പൊന്നോ, ഞാൻ ചെയ്തോളാം, അഥവാ എന്റെ കയ്യിൽ നിന്ന് പോവാണ്, നീ ഇട്ട് തന്നാ മതി, ഞാൻ പിടിച്ച് കേറിക്കോളാം. കേറിക്കോണം. ആശാനെ, പരിപാടി കഴിഞ്ഞു പോകുമ്പോ എന്റെ വണ്ടിയുടെ സൈഡ് സീറ്റിൽ ഇരുത്തണം കേട്ടോ. അതെന്തിനാടി? ഇല്ലെങ്കിൽ ഞാൻ ഛർദ്ദിക്കൂന്നേ. എടാ തങ്കച്ചാ, തിരിച്ചു പോകുമ്പോ നീ ഇരിക്കുന്ന സൈഡ് സീറ്റ് അവളെ ഇരുത്തണം കേട്ടോ. ഏ, ഞാൻ സൈഡ് സീറ്റിലായിരിക്കും. എനിക്ക് ഈ മരമൊക്കെ ഇങ്ങനെ പുറകോട്ട് ഓടിപ്പോണ കാണണം. എടാ മെനകെട്ടവനായിരുന്നു, മരം പുറകോട്ട് ഓടിപ്പോണതല്ല, വണ്ടി മുന്നോട്ട് ഓടിപ്പോന്നോ. എടാ, എന്നാ നിന്റെ സൈഡ് സീറ്റ് അവളെ ഇരുത്ത്. സോറി, എനിക്ക് മുറുക്കി തുപ്പാനുള്ളതാ. എന്നാ ഒരു കാര്യം ചെയ്യ് ശാന്തേ, ഇനി മുതൽ നീ എന്റെ സൈഡ് സീറ്റ് ഇരുന്നു. അപ്പൊ അവള് ഛർദ്ദിക്കും എന്നുള്ള കാര്യത്തിൽ തീരുമാനമായി. ആശാനെ, എന്നാ പിന്നെ നിനക്ക് സമയം കളയാതെ ബാലെ അങ്ങ് തുടങ്ങിയാലോ. ആ തുടങ്ങിയേക്കാം. ബെല്ല് കൊടുത്തോ, ബെല്ല് കൊടുത്തു. ബെല്ല് കൊടുത്തല്ലോ, എന്നിട്ട് ഞങ്ങൾ കേട്ടില്ലല്ലോ. അതെങ്ങനെ കേക്കാനാ? ബെല്ല് കൊടുത്തിട്ടല്ലേ നമ്മൾ ഉച്ചക്ക് ഊണ് കഴിച്ചത്. എന്നാ പിന്നെ തിരികെ തിരിച്ച് പരിപാടി തുടങ്ങാം. ഞാൻ സ്ക്രിപ്റ്റിന്റെ തന്നിട്ട് എടുത്തേ. ഇന്ന് ആശാനെ, എന്റെ പൊന്നുമക്കളെ, തട്ട് കിട്ടാൻ സാധ്യതയുള്ള സ്റ്റേജാണ്, മനസ്സുരുക്കി പ്രാർത്ഥിച്ചോണം. ശരി, കത്തിച്ചു. നമ്മുടെ 25-ാമത്തെ സ്റ്റേജാണിത്. കഴിഞ്ഞ 24 സ്റ്റേജിലും നമ്മൾ ഓടി.
ഇന്ന് ഓടും, ഇന്ന് ഓടുമ്പോ ദൈവത്തെ ഓർത്ത് അതിന് പടിഞ്ഞോട്ട് ഓടിയേക്കല്ലേ. അതെന്നാശനെ? എടാ പടിഞ്ഞാപ്പുര കടലല്ലേ ഈ അസുരൻ. ഞാൻ ദേവേന്ദ്രനാണെന്നും കടലറിയാൻ മേല ഉപ്പുവെള്ളം കുടിച്ച് ചത്തുപോകും. പിന്നെ പരിപാടിയെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദൈപ്പ ചോദിച്ചോണം. ആശാനെ എനിക്കൊരു സംശയമുണ്ട്. എന്താണ്? ഇന്റർവെൽ കഴിഞ്ഞിട്ട് എന്റെ ഫസ്റ്റ് സീൻ എപ്പോഴാ? എടാ മെനക്കെട്ടവനെ, ആദ്യം ഇത് എങ്ങനെയെങ്കിലും ഇന്റർവെൽ വരെ ഒന്ന് എത്തിക്ക്. എന്നിട്ടല്ലേ ഇന്റർവെൽ കഴിഞ്ഞിട്ടുള്ള സീൻ. ആശാനെ ഞാൻ കേറി വരുമ്പോഴേ ആ റെഡ് ബൾബിന് എടുത്ത് നിൽക്കണോ ബ്ലൂ ബൾബിന് എടുത്ത് നിൽക്കണോ? നീ ഒരു പണി, നീ കേറി വന്ന വഴി ആ റെഡ് ബൾബ് അല്ലെങ്കിൽ വേണ്ട. നീ ആ ബ്ലൂ ബ്ലൂ എടാ, നീ അല്ലേ കേറി വന്നത്? ഏതെങ്കിലും ബൾബിന്റെ വെറ്റത്ത് നിൽക്കണ. ആശാനെ ഇന്ന് ബാലയുടെ അനൗൺസ്മെന്റ് ഞാൻ ചെയ്താലോ? കേട്ടോടോ, അനൗൺസ്മെന്റ് അവൻ ചെയ്യാന്ന്. എന്റെ തങ്കച്ചാ, നിന്റെ സൗണ്ടിന് ബാസ് ഉണ്ടോ? ഉണ്ടല്ലോ. നീ ഒന്ന് ഹലോ എന്ന് പറഞ്ഞ മൈക്ക് വഴി. ഹലോ ഹലോ. എന്റെ പൊന്നു തങ്കച്ചാ ചിരിപ്പിക്കല്ലേ. നീ അപ്പുറത്തെങ്ങാനും പോയി ഡയലോഗ് പഠിക്കാൻ നോക്ക്. അതൊക്കെ ഞാൻ പഠിച്ചോളാം. അഥവാ മറന്നു പോവാണെങ്കിൽ ഒന്ന് ഇട്ട് തന്നാ മതി, ഞാൻ പിടിച്ച് കേറിക്കോളാം. ചന്ദേ, ആശാന്റെ കണ്ണങ്ങ് പിടിക്കുന്നില്ല. നീ ആ നോട്ടീസ് നോക്കി മാറ്റം പറഞ്ഞ് ആശാൻ അനൗൺസ്മെന്റ് ചെയ്യട്ടെ. ശരി ആശാനെ. തൃപ്രങ്കോട്ട് ശ്രീ ശത്രുഘ്നന ക്ഷേത്രത്തിലെ ഉത്രം സ്കന്ധ ഷഷ്ടി മഹോത്സവം. ആണല്ലേ, ഷേ, ആ തങ്കച്ചനെയാണ് പിണക്ക് വിടിയം ചെയ്തല്ലോ. തങ്കച്ച മോനെ, ഒന്ന് വന്നടാ. എന്നാ ആശാനെ? നീ ഹലോ എന്നൊന്ന് പറഞ്ഞടാ. ഹലോ. അയ്യോ, എന്നാ ബേസാടാ ഇവന്റെ സൗണ്ടിന്? അപ്പൊ ആശാനല്ലേ ആദ്യം പറഞ്ഞ എന്റെ സൗണ്ടിന് ബേസ് ഇല്ലെന്ന്? അയ്യോ, ഞാനോ? എടാ ടെൻഷന്റെ പുറത്ത് പറഞ്ഞല്ലേ ഇന്ന് നീ ആയിരിക്കും അനൗൺസ്മെന്റ് ചെയ്യുന്നത്. ആണോ? ആശാൻ എന്നെ അനുഗ്രഹിക്കണം. എപ്പോഴേ? ഹലോ ഹലോ ഹലോ. അതൊക്കെ ഞാൻ ചെയ്താടാ, പറ. സെക്രട്ടറി സാധനം ഞാൻ രാജിവെച്ചിരിക്കുന്നു. അല്ലെങ്കിൽ തന്നെ ഈ അമ്പലത്തിന്റെ പേര് എല്ലാവർക്കും അറിയാവുന്നതല്ലേ? അത് വിളിച്ചു പറയേണ്ട കാര്യമുണ്ടോ? പ്രിയമുള്ള കലാശ്രീകളെ, കൂത്താട്ടുകുളം അമ്മിണി തിയേറ്റർ അവതരിപ്പിക്കുന്ന പുണ്യ പുരാതന നൃത്ത വിസ്മയം ആരംഭിക്കുന്നു. ദേവേന്ദ്ര, നിനക്കൊരു വെല്ലുവിളി. ചലഞ്ചിംഗ് ഓഫ് ദേവേന്ദ്രസ്. ബാലെ ആരംഭിക്കുന്നു കഥാസാരം. ഇന്നാശാന കഥാസാരം. പ്രിയപ്പെട്ട ശാന്തി, നാളെ 5 മണിക്ക് പാർക്കിൽ വരണം. ആ മെനകെട്ട ആശാൻ യാതൊരു കാരണം വെച്ചാലും അറിയരുത്. ആരുടെ കഥാസാരമാണ് ഇത്? മാറിപ്പോയി, ഇപ്പൊ മാറിപ്പോയേനെ. ഇന്ന് ആശാനെ ഒറിജിനൽ കഥാസാരം. പ്രിയമുള്ളവര്, ഒറിജിനൽ കഥാസാരം. ഹസ്തിനപുരിയിലെ ഇപ്പോഴത്തെ മഹാരാജാവാണ് പാണ്ഡു മഹാരാജ. അദ്ദേഹത്തിന്റെ ധർമ്മപത്നിയാണ് കുന്തിദേവി. ഇവർക്ക് പഞ്ചപാണ്ഡവർ എന്ന പേരിൽ 5 മക്കൾ. അവരിൽ ഒന്നാമനാണ് യുധീഷ്. രണ്ടാമൻ ഭീമൻ, അർജുനൻ, നകുലൻ, സഹദേവൻ, ഇവരിൽ ഏറ്റവും ഇളയവനാണ് ഹനുമാൻ. ഹനുമാൻ തന്റെ മാതാവായ കുന്തിദേവിയുടെ ആഗ്രഹപ്രകാരം ഒരിപ്പാലിതടി ലങ്കയിലേക്ക് പറക്കുന്നു. ലങ്കാതിർത്തിയിൽ വെച്ച് ഹനുമാനെ യൂദാസ് 30 വെള്ളിക്കാശിനൊറ്റുന്നു. ഈ വിവരം ഹനുമാൻ തന്റെ ജ്യേഷ്ഠൻ രാവണ്ണെ മൊബൈലിൽ വിളിച്ചറിയിക്കുന്നു. തുടർന്ന് നടന്ന അതിഘോരമായ ദേവാസുര യുദ്ധത്തിൽ അസുരനെ കുരിശിൽ തറക്കുന്നു. മായാവിയെ കുട്ടൂസം കുപ്പിക്കകത്താക്കുന്നു. സൂത്രങ്ങുറുക്കന്റെ സൂത്രങ്ങളൊന്നും ഫലിക്കുന്നില്ല. കമ്മറ്റിക്കാർ ഇതുവരെ കട്ടൻ കാപ്പി എത്തിച്ചിട്ടില്ല. തുടർന്ന് കാണുക. ആശാനെ കഥാസാരം തെറ്റി. ബാലെ തെറ്റുന്നു, പിന്നെ കഥാസാരം പോയി സീനെ കയറ. ഞാനിവിടെ നിപ്പുണ്ടല്ലോ, പിന്നെ ഇതിനെ ആരിവിടെ എന്ന് ചോദിക്കുന്നേ? എടാ ഡയലോഗ് പറഞ്ഞ അട തെണ്ടി. ആരവിടെ? ദേവലോക നർത്തകി രംഭയോട് നമ്മെ വന്ന് മുഖം കാണിക്കാൻ പറയൂ. അല്ല പ്രഭു, എപ്പോഴും ഈ മുഖം തന്നെ കാണാൻ ഒരു മുഷിപ്പും ഇല്ലേ? ദേവഗുരു, പറയുമ്പോൾ മുഖമെന്ന് പറയുമെങ്കിലും നോക്കുമ്പോൾ മൊത്തത്തിൽ ഓടിച്ചൊന്ന് നോക്കൂ. ദിവസമായി രംഭയെ ഇന്ദ്രസദസ്സിലേക്ക് കണ്ടതേയില്ല. ഞാനൊരു തപസ്സിലക്കാൻ പോയതായിരുന്നു ഇന്ദ്രദേവ. എന്നിട്ട് ഇളകിയോ? ഈ രംഭ വിചാരിച്ചാൽ ഏതിളകാത്തതും ഇളകും. അല്ലെങ്കിലും നീ ഒരു ഇളക്കക്കാരിയാണെന്ന് പൊതുവെ ഒരു പറച്ചിലുണ്ട്. ദേ രാജഗുരു, എന്റെ വായിലിരിക്കുന്നത് കേൾക്കരുത്. പിന്നെ നീ ഞൊട്ടും. ഞൊട്ടാൻ ഇങ്ങോട്ട് വാ, എന്റെ പാദുകത്തിന്റെ ചൂട് നിങ്ങൾ അറിയും. ഈ പാദുകത്തിന്റെ ചൂട് അറിയാതിരിക്കാനാ ഈ താടി. ആ താടിക്ക് ഞാൻ തീ കൊളുത്തു. ആ തീ കൊടുക്ക, നീ ഇങ്ങോട്ട് വാ. ഞാനൊന്ന് പോടോ. നീ പോടി അവിടുന്ന്. നിർത്തി. ദേവഗുരുവും രംഭയും കൂടി ഈ ദേവലോകം ഒരു 4 സെന്റ് കോളനിയിലെ പൈപ്പും ചൂടാക്കി മാറ്റരുത്. ഇന്ദ്രദേവ, അവന്റെ ചിരി കണ്ട, അവന് തകർക്കുന്ന തോന്നുന്നേ. ഇന്ദ്രദേവ, ആരാണോ നീ? ഞാനാ. പിന്നെ ഞാനാണ്. പേര് പറയടാ. കൈനിട്ടുക, പിടിച്ചു കയറട്ടെ.
പേരാണോടാ കൈ നിട്ട് തന്നെ ഓർത്ത് പറയടാ. എന്നെ നിങ്ങൾക്കറിയില്ലേ, തൂണിലും തുരുമ്പിലും ഉണ്ട് ഞാൻ. ചതലായിരിക്കും. അസുര, നിന്റെ പേര് പറ. പേരെ പിടിക്കല്ലേ, അത് വിട്. ഇവിടെ പേര് പറയാതെ എങ്ങനെയാ മുന്നോട്ട് പോകുന്ന? പേര് പറയടാ തെണ്ടി. എന്റെ നാമം അറിയണമല്ലേ. എങ്കിൽ കേട്ടോളൂ, എന്റെ അടുത്ത വരവിന് ഞാൻ ആരാണെന്ന് അറിയിച്ചു തരുന്നതായിരിക്കും ദേവേന്ദ്ര, അറിയിച്ചു തരുന്നതായിരിക്കും. ഏ ആണ്ട്ര, അവൻ ഡയലോഗ് പറയാതെ പോയടാ. ഒരു നൃത്തം കളിപ്പിച്ചിട്ട് വിട്ടാ പോരെ. ദേവഗുരുവേ, ആ പൂതി അങ്ങ് മനസ്സിൽ വെച്ചാ മതി, അല്ലെങ്കിൽ ഞാൻ ഇവളുമായിട്ട് ചേരത്തില്ല. അണ്ട പോയോ? ഈശ്വര, ഈ ദേവലോകത്തിന്റെ പോക്ക് ഇത് എങ്ങോട്ടാ? ചിലർ സമയത്ത് വരുന്നു, ചിലർ സമയം തെറ്റി വരുന്നു. ഇന്ദ്രദേവ, ആരാണ് നീ? പിന്നെ പേര് പറയടാ. ഞാൻ ആരാണെന്ന് ഈ കുറിമാനം പറയും. എഴുതിക്കൊണ്ട് വന്നേക്കു അല്ലട തെണ്ടി. അസുരൻ അതിബുദ്ധിമാൻ തന്നെ. അപ്പോൾ ഇതാണല്ലേ നിന്റെ പേര്? പ്രഭു, ഉറക്കെ വായിക്കൂ, ഈ അസുരന്റെ നാമം എല്ലാവരും കേൾക്കട്ടെ. കൂട്ടത്തിൽ നിന്നിട്ട് പണി തരുമോ? ആൽറെഡി രംഭയ്ക്ക് പേരറിയണമെന്ന് നിർബന്ധമാണോ? അറിയണം പ്രഭു, അറിയണം. എങ്കിൽ രംഭ തന്നെ ഉറക്കെ വായിക്കൂ, എല്ലാവരും കേൾക്കട്ടെ. അല്ലെങ്കിൽ തന്നെ ഒരു പേരിൽ എന്തിരിക്കുന്നു പ്രഭു? അങ്ങനെ പേരിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായ സ്ഥിതിക്ക് അസുരൻ വന്ന കാര്യം പറയൂ. ഞാൻ വന്നത് വെല്ലുവിളിക്കാൻ. വെല്ലുവിളക്കാനും? അത് വളഞ്ഞല്ലേ ഇരിക്കുന്നേ. വളക്കാനല്ല, വിളിക്കാൻ. എങ്കിൽ വിളിച്ചോളൂ, വിളിച്ചോളൂ. അയ്യോ, എടാ നിന്ന് കുന്തമിഴുങ്ങിയ പോലെ നിക്കാത്ത, വെല്ലുവിളിക്കട. മറന്നുപോയി, കൈ നിട്ട് ഇതാ പിടിച്ച് കേറട്ടെ. വെല്ലുവിളി എങ്ങനെയാടാ? കൈ നിട്ട് തന്നെ, കൈ നിട്ട് കളിക്കട. കമ്മിറ്റിക്കാരൻ സ്റ്റേജില്. മതി, നിങ്ങളുടെ ബാല അങ്ങ് നിർത്തിക്കോ. അയ്യോ, ബാല തീർന്നിട്ടില്ല, എന്റെ തകർപ്പൻ പെർഫോമൻസ് വരാൻ പോകുന്നതേ ഉള്ളൂ. നീ മിണ്ടരുത്, നീ ഒറ്റ ഒരുത്തന ഈ ബാല തകർത്തത്. അതിന് ഞാൻ എന്നാ ചെയ്തെന്ന? നീ മൊത്തം മറന്നുപോയില്ലടാ. അത് പിന്നെ ഇവരൊന്നും ഇട്ട് തന്നടത്തേക്ക് ഞാൻ പിടിച്ചു കയറിയാണ്. അപ്പൊ ഇട്ട് തന്നാ നീ പിടിച്ചു കയറും? ഇട്ട് തന്നാ ഞാൻ പിടിച്ചു കയറും. നാ പിന്നെ ഇട്ട് തരാടാ. നിനക്ക് ആവശ്യത്തിന് ഇട്ട് തന്നിട്ടുണ്ട്, പിടിച്ചു കയറാൻ പറ്റുമെങ്കിൽ കയറിക്കോ. ആശാനെ, എന്നെ ആശുപത്രി കൊണ്ടുപോ. ആശാനെ, നല്ല സൂപ്പർ ബാലകളാ ഈ കത്തരും തട്ടിയില്ലും വളരെയാ.